ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓർ സിംഗിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ചാണ്. കുറേയേറെ കുട്ടികൾ ഇതിനു മുമ്പത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും മറ്റും അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്ററിനെക്കുറിച്ച് വീഡിയോ ക്ലാസ്സുകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓർ സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡാണ്. രണ്ട് മെത്തേഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ചില തിയറി പോർഷൻസും ഒപ്പം തന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമുക്ക് എക്സാം സ്പെഷ്യലായിട്ട് അക്കൗണ്ടൻസിയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് മാത്രമായിട്ട് ഒരു വീഡിയോ ക്ലാസ്സും തിയറീസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സും അവസാനത്തെ 12 മുതൽ 15 വരെയുള്ള കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന മറ്റൊരു വീഡിയോ ക്ലാസ്സും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിൽ ലഭ്യമാണ്. ഈ അക്കൗണ്ടൻസിയുടെ +1 ബന്ധപ്പെട്ട് മുഴുവൻ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് +1 അക്കൗണ്ടൻസി എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകളാണ് പുതിയ പുതിയ നല്ല ക്ലാസ്സുകൾ ചെയ്യുന്നതിനുള്ള ഊർജ്ജം പകരുക. പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. +1 +2 അക്കൗണ്ടൻസിയുടെ പുതിയ പുതിയ വീഡിയോ ക്ലാസ്സുകൾ ചെയ്യുന്ന മുറയ്ക്ക് ഇടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഓർ സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ മീനിങ്ങും ഡെഫനീഷനുമാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ആദ്യം പ്രോബ്ലം സൈഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ചില തിയറി പാർട്സ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻ അക്കൗണ്ട് സിസ്റ്റം വിച്ച് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ഈസ് നോൺ ആസ് ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഓർ സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ എന്താണ് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനേഷനാണ് ആൻ അക്കൗണ്ട് സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി. അതായത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് തയ്യാറാക്കാത്ത അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ നമുക്ക് ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിള് പൂർണ്ണമായിട്ടും പാലിക്കാത്ത അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുക. സിംഗിൾ എൻട്രി മെത്തേഡ് ഇൻ നട്ട്ഷെൽ, അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി മെത്തേഡ് ചുരുക്കത്തിൽ ഇൻ നട്ട്ഷെൽ ഈസ് ഇൻകംപ്ലീറ്റ്, അതൊരു ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. ഇന്നാക്കുറേറ്റ് ആണ്, അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള വിവരങ്ങളായിരിക്കണമെന്നില്ല അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അൺസൈൻറ്റിഫിക് ആണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒരേപോലെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം, അല്ലേ? അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു അൺസിസ്റ്റമാറ്റിക് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അതുപോലുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഈ പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം. ഇപ്പോൾ നോക്കുക, എ ക്യാഷ് ബുക്ക് ആൻഡ് എ പേഴ്സണൽ ലെഡ്ജർ ആർ ദ റെക്കോർഡ്സ് വിച്ച് ദ ട്രേഡർ യൂഷ്വലി മെയിൻറ്റെയിൻസ്. അപ്പോൾ നമുക്കിവിടെ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു കടയെടുക്കാം. ഇപ്പോൾ ചെറിയൊരു കടയിൽ അവർ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അതൊന്നും ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടായിരിക്കില്ല, അല്ലേ? ഒരു പക്ഷേ അവർക്ക് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അറിയാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രമാത്രം സമയം അതിനുവേണ്ടി ചെലവിടാൻ സാധിക്കാത്തതുകൊണ്ടാകാം. ഏതായാലും അതുപോലുള്ള കടകളിൽ ഒരു ക്യാഷ് ബുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ക്യാഷ് ബുക്ക് ഉണ്ടാവും, കാരണം ക്യാഷ് എത്രയാണ് വരവ് പോക്ക് എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കും. പേഴ്സണൽ ലെഡ്ജർ, ആരാണ് ക്യാഷ് ഇങ്ങോട്ട് തരാനുള്ളത്, അങ്ങോട്ട് കൊടുക്കാനുള്ളത്, അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു വിവരങ്ങൾ അതിലുണ്ടാവും. വിശുദ്ധ ട്രേഡർ യൂഷ്വലി മെയിൻറ്റെയിൻസ്, അതൊക്കെയാണ് സാധാരണ അവർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇംപേഴ്സണൽ അക്കൗണ്ട്സ്, വ്യക്തിപരമല്ലാത്ത സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ റെൻ്റ്, സാലറി, വേജസ് പോലുള്ള എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. അത്തരത്തിലുള്ള അക്കൗണ്ടുകളെല്ലാം അവർ ഇഗ്നോർ ചെയ്യുന്നു, അവരത് അവഗണിക്കുന്നു, അവരത് സാധാരണയായിട്ട് എഴുതി വയ്ക്കുന്നില്ല. നോ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ഹിസ് ബുക്സ് ടു ഷോ ദി നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രമാത്രം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അവർ സാധാരണയായിട്ട് എഴുതി വെക്കണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ എഴുതി വെക്കാത്തത്. അവർ സാധാരണ എഴുതുന്നത് ക്യാഷ് ബുക്കും പേഴ്സണൽ ലെഡ്ജറും, വ്യക്തികളുടെ വിവരങ്ങൾ, ആരാണ് ക്യാഷ് തരാനുള്ളത്, ആർക്കാണ് കൊടുക്കാനുള്ളത്, അതെല്ലാം റഫായിട്ട് അവർ എഴുതി വെക്കും. കൃത്യമായിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർമാറ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻട്രി സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലും എത്രമാത്രം പ്രോഫിറ്റാണ് അവർ ഏൺ ചെയ്തിരിക്കുന്നത് എന്നത് അവർക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കുന്ന സന്ദർഭത്തിൽ പ്രോഫിറ്റാണോ ലോസ് ആണോ ഏൺ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ
കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടിങ് രീതിയാണ് അക്കൗണ്ട് ഫ്രം ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് എങ്ങനെ അക്കൗണ്ട്സ് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുക. നോക്കുക, അസർട്ടൈൻമെൻ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ അസർട്ടൈൻ ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വേർ ഓൺലി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ കെപ്റ്റ്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ദ പ്രോഫിറ്റ് ഓർ ലോസ് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ ഫോളോവിങ് എനി വൺ ഓഫ് ദി മെത്തേഡ്സ് ഗിവൺ ബിലോ, താഴെ പറയുന്ന രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് മെത്തേഡാണ് ഇത് കണ്ടുപിടിക്കുന്നുണ്ട് ഉപയോഗിക്കുക. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ആ ഒരു മെത്തേഡായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, അണ്ടർ ദിസ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആസ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റെലവൻറ്റ് അക്കൗണ്ടിങ് പീരീഡ് ആർ പ്രിപ്പയർഡ് ടു അസർട്ടെയിൻ ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദി ക്യാപിറ്റൽ ഡ്യൂറിങ് ദ പീരീഡ്. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു അസറ്റ്സും ലൈബിലിറ്റീസൊന്നും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ റഫായിട്ടൊരു കാൽക്കുലേഷൻ എടുത്തുകൊണ്ട് എത്രയായിരിക്കും അസറ്റ്സ്, എത്രയായിരിക്കും ലൈബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അനുമാനത്തിലെത്തിയിട്ട് അതിനുശേഷം അസറ്റ്സും ലൈബിലിറ്റീസും എല്ലാം അവർ കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്യുന്നു. അവസാന സമയത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവരതിൻ്റെ റെക്കോർഡിങ് നടത്തുന്നു. അതിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ലൈബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലുമായിട്ട് എഴുതുന്നു. അപ്പോൾ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുക. പക്ഷേ ബാലൻസ് ഷീറ്റ് പോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങളായിരിക്കണമെന്നില്ല, കാരണം അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് രീതിയായിരുന്നില്ല ഇവരുടെ ഇത്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് എഴുതുന്നതെങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് തയ്യാറാക്കണം എന്തിനു വേണ്ടിയാണ്? ഒരു ക്യാപിറ്റൽ, ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലും അവസാനത്തെ എൻഡിങ്ങിലുള്ള ക്യാപിറ്റലും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. നമുക്ക് അണ്ടർ ദീസ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ആസ് അറ്റ് ദി ബിഗിനിങ്, ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റൽ അസറ്റും ലൈബിലിറ്റിയും ബിഗിനിങ്ങിലുള്ളത് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റെലവൻറ്റ് അക്കൗണ്ടിങ് പീരീഡ് ആ പീരീഡിൻ്റെ അവസാനമുള്ള അസറ്റ്സും ലൈബിലിറ്റീസും എത്രയാണ് എന്നുള്ളതും നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു അസർട്ടെയിൻ ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദി ക്യാപിറ്റൽ ഡ്യൂറിങ് ദ പീരീഡ്, എത്രമാത്രം ക്യാപിറ്റലിന് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, അതായത് ബിഗിനിങ് ക്യാപിറ്റൽ എത്രയാണ്, എൻഡിങ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നു. സച്ച് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ച് നമ്മൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സാധാരണ ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ള ബാലൻസ് ഷീറ്റിന് തുല്യമാണ്, അത്ര ആക്യുറേറ്റ് അല്ല എന്ന് മാത്രം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. തുടക്കത്തിലുള്ള സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സും, ക്ലോസിംഗ് ക്യാപിറ്റൽ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സും നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന വേണ്ടിയാണ് തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് തരാതിരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. സച്ച് എ സ്റ്റേറ്റ്മെൻറ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് പറഞ്ഞു. ഇറ്റ് ഷോസ് അസറ്റ്സ് ഓൺ വൺ സൈഡ്. ഈ സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സിൽ അസറ്റ് നമ്മൾ ഒരു സൈഡിൽ എഴുതുന്നു ആൻഡ് ലൈബിലിറ്റീസ് ഓൺ ദി അതർ സൈഡ്. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത് പോലെ, ജസ്റ്റ് ആസ് ഇൻ ദി കേസ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽസ് ഓഫ് ദി ടു സൈഡ്സ് ബാലൻസിങ് ഫിഗർ ഈസ് ദി ക്യാപിറ്റൽ. അതായത് ഒരു ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലൈബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അസറ്റ്സും ലൈബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അതുപോലെ തന്നെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ അസറ്റ്സും ലൈബിലിറ്റീസും രണ്ട് സൈഡിലായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗർ, അതായത് ഒരു സൈഡിലെ ടോട്ടലും മറ്റേ സൈഡിലെ ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് ബാലൻസിങ് ഫിഗറിനെ നമ്മൾ ക്യാപിറ്റലായിട്ട് കണ്ടുപിടിക്കുന്നു. അത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സും, ക്ലോസിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സും തയ്യാറാക്കുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഇനി ക്യാപിറ്റൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്.
അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ആ കണ്ടെത്തിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ പീരീഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ആകാം, അതായത് ബിഗിനിങ് തയ്യാറാക്കുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ പീരീഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ആകാം. വി ക്യാൻ നോ ദ ക്യാപിറ്റൽ അറ്റ് ദീസ് ടു ഡേറ്റ്സ്. അപ്പോൾ ഈ രണ്ട് ഡേറ്റിലെയും ക്യാപിറ്റൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നവരോട് കണ്ടെത്താൻ സാധിക്കുന്നു. നൗ വി ഹാവ് ടു അസർട്ടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ വർഷം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് 100,000 രൂപയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷാവസാനം ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് 150,000 രൂപയും കണ്ടെത്തിയെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കുമോ ലോസ് ആയിരിക്കുമോ? അതായത് വർഷാരംഭത്തിൽ 100,000 ഉണ്ടായിരുന്ന ക്യാപിറ്റൽ വർഷാവസാനത്തിൽ 150,000 ആയിട്ട് മാറി. അതിനർത്ഥം എന്താണ്? 50,000 രൂപ ലാഭം കിട്ടിയിട്ടാണ് അല്ലേ. നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്നത് ക്യാപിറ്റലിൻ്റെ കൂടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യുന്ന ഓർക്കുക അല്ലേ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ കൂടെ കൂടി വരും. അപ്പോൾ അതുകൊണ്ട് വർഷാവസാനം ക്യാപിറ്റൽ കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ പ്രോഫിറ്റും, വർഷാവസാനം ക്യാപിറ്റൽ കുറവാണ് കാണിക്കുന്നതെങ്കിൽ, 100,000 തുടക്കത്തിലുണ്ടായിരുന്ന ക്യാപിറ്റൽ വർഷാവസാനം 90,000 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? 10,000 ലോസ് എന്നാണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദിസ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ പ്രിപ്പയറിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുക. ഇനി നമുക്ക് പ്രൊഫോർമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു പ്രൊഫോർമ നോക്കാം. അതായത് എങ്ങനെയാണിത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലിൻ്റെ കൂടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ എസ് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓർക്കുക, ബാലൻസ് ഷീറ്റിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റലിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, അത്രയും കൊണ്ട് ക്യാപിറ്റൽ കൂടി. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ലെസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നോക്കുക, അത് നേരെ തിരിച്ചു വരും ഇവിടെ. കാരണം നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് അത് എൻഡിലുള്ള ക്യാപിറ്റൽ, അത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണെന്ന് ഓർക്കുക. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ സാധാരണ കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കുറയ്ക്കുകയും കുറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നോക്കുക, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു, നമ്മൾ ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതുന്നു, അതിൻ്റെ കൂടെ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ തിരിച്ച് ആഡ് ചെയ്യണം. ഇനി ഒരു എമൗണ്ട് കിട്ടും, നമുക്ക് ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് സാധാരണ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യായിരുന്നു, ഇവിടെ നമ്മളത് കുറയ്ക്കുന്നു. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, പുതിയതായിട്ട് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് കളയുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുന്നു. ഇനി ലെസ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, ഇനിയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡും ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് മാത്രമേ ഉള്ളൂ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് ഡ്രോയിങ്സിനെ കുറിച്ചും അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് നേരെ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് അവസാനത്തെ ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കാം. അതൊരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതൊരു നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യയാണ് വരുന്നതെങ്കിൽ ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഡ്രോവിങ്സും അഡീഷണൽ ക്യാപിറ്റലും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാനും കുറയ്ക്കാനും വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ലെസ് അറ്റ് ദ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, ബിഗിനിങ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിലാണ്, ലോസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫിഗർ ആയിട്ട് വരുമ്പോഴാണ് ലോസ് സംഭവിക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇത് വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ക്യാപിറ്റലും ഡ്രോവിങ്സും അഡീഷണൽ ക്യാപിറ്റലും
എന്തിലുള്ള ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും എല്ലാം തന്നുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് വരയ്ക്കാൻ വേണ്ടി പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് വരയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്ന് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ വരാം, വലിയ ക്വസ്റ്റ്യൻ്റെ കൂടെ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും എല്ലാം വരയ്ക്കാനുള്ള വലിയ ക്വസ്റ്റ്യനായിട്ടും വരാം. ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് നമ്മൾ ഇൻ ഔട്ടർ കോളത്തിലേക്ക് നമുക്കിവിടെ കാണിക്കുന്നവരും മറന്നു പോകരുത്. ഈ ലെസ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ബിഗിനിങ് നമ്മൾ ഉള്ള ക്യാപിറ്റൽ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മളിവിടെ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുക. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം നോക്കുക. മിസ്റ്റർ ഹിർവാണി കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ ദി സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഹിർവാണി അയാളുടെ ബുക്സ് കീപ്പ് ചെയ്യുക. ഹി സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1 ജനുവരി 2018 വിത്ത് ₹20,000. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം ഇവിടെ ഏതെങ്കിലും ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം എളുപ്പമാണ്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് വരയ്ക്കേണ്ടി വന്നേക്കാം, രണ്ട് ക്യാപിറ്റലും തന്നിട്ടില്ല എങ്കിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. സാധാരണ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കുക, ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ജനുവരി 2018 അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 20,000 വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനടുത്ത് എന്താണ്, 20,000 ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓൺ 31 ഡിസംബർ, അതായത് വർഷത്തിൻ്റെ അവസാനം 2018 തന്നെ, ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ വാസ് എസ് അണ്ടർ. അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ താഴെ പറയുന്ന കാര്യങ്ങളായിരുന്നു: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ ഈ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ് ക്യാഷ് കയ്യിലുള്ളതെന്ന് അയാൾ എണ്ണി നോക്കി തിട്ടപ്പെടുത്തുന്നു. സാധാരണ സിംഗിൾ എൻട്രി സിസ്റ്റം ഇതങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കയ്യിലുള്ള ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തുന്നു. ബാങ്കുമായിട്ട് സമീപിച്ച് ബാങ്കിനെ സമീപിച്ച് ബാങ്കിൽ എത്രയുണ്ടെന്ന് നോക്കുന്നു. ഫർണിച്ചർ എത്രയുണ്ടെന്ന് ഏകദേശം വാല്യൂ തയ്യാറാക്കുന്നു. പ്ലാന്റ് ഇത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഫണ്ടി ഡെപ്റ്റേഴ്സ്, അയാൾക്ക് ക്യാഷ് തരാനുള്ള വ്യക്തികളുടെ പേര് അയാൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അതെല്ലാം കൂട്ടിയെടുക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് അസറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ അയാൾ അസർട്ടൈൻ ചെയ്യുക. അപ്പം അങ്ങനെ അസർട്ടൈൻ ചെയ്തിരിക്കുന്ന അസറ്റ്സും ലൈബിലിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ ഹിർവാണി ഡ്യൂറിംഗ് ദ 2018 ഈ കമ്പനിക്ക് ഈ സ്ഥാപനത്തിന് എത്രമാത്രം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് തയ്യാറാക്കേണ്ട, കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ക്ലോസിംഗ് ക്യാപിറ്റൽ പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും അതെല്ലാം കൂടെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആയിട്ട്, അതായത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ലൈബിലിറ്റീസ് എല്ലാം ലൈബിലിറ്റി സൈഡിലും അസറ്റ്സ് എല്ലാം അസറ്റ് സൈഡിലും എഴുതിയിട്ട് നമുക്കതിൻ്റെ ബാലൻസ്, അതായത് ബാലൻസിങ് ഫിഗർ രണ്ട് സൈഡിലും നമ്മുടെ വ്യത്യാസം ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് കണ്ടെത്തി എഴുതാം. അങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എളുപ്പമാണ്, രണ്ടും നമ്മളുടെ ഡിഫറൻസ് ആയിരിക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലേ. അപ്പോൾ നമുക്കൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാൻ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31/12/2018, അതായത് ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. 31 ഡിസംബർ 2018 ആണ് ക്ലോസിംഗ് ഡേറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 1/1/2018 തയ്യാറാക്കാത്തത്? എന്തുകൊണ്ടാണ്? നമുക്ക് ഓൾറെഡി നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇനി 20,000 തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും തന്നിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് അത് തയ്യാറാക്കേണ്ടതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും മാത്രം തന്നിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈ ഡേറ്റ് മാറ്റിയിട്ടുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാം. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ലൈബിലിറ്റി സൈഡും ബാലൻസ് ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റാണ് അല്ലേ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അസറ്റ്സ് എല്ലാം അസറ്റ് സൈഡിലേക്കും ലൈബിലിറ്റീസ് എല്ലാം ലൈബിലിറ്റി സൈഡിലേക്കും ആദ്യം എടുത്തെഴുതാം. ഇവിടെ തന്നിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 2,500 അല്ലേ. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 2,500, ക്യാഷ് അറ്റ് ബാക്ക് 5,500, ഫർണിച്ചർ 3,750, പ്ലാന്റ് 5,000 അല്ലേ, ഫണ്ട് ഡെപ്റ്റേഴ്സ് 2,500, സ്റ്റോക്ക് 7,000, ബിൽസ് റിസീവബിള് 2,000, ഇത്രയേ ഉള്ളൂ അസറ്റ്സ് അല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫണ്ട് ക്രെഡിറ്റേഴ്സ് അത് ലൈബിലിറ്റി ആണല്ലേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്, അത് ലൈബിലിറ്റി സൈഡ് കാണിക്കുക 2,500. ബിൽസ് പേബിൾ എന്ന് പറഞ്ഞാൽ മറ്റു ലൈബിലിറ്റി കൂടി ഉണ്ട്, അത് നമ്മൾ ലൈബിലിറ്റി സൈഡ് കാണിക്കുന്നു. ഇപ്പോൾ തന്നിരിക്കുന്ന ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സ് അസറ്റ് സൈഡിലും ക്ലോസിംഗ് ഡേറ്റിലുള്ള ലൈബിലിറ്റീസ് ലൈബിലിറ്റി സൈഡിൽ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കാണ് എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് സൈഡ് നമ്മളൊന്ന് കൂട്ടി നോക്കണം. രണ്ട് സൈഡും കൂട്ടി നോക്കിയിട്ട്
കൂടുതലുള്ളത് നമ്മൾ രണ്ടിൻ്റെയും ടോട്ടലായിട്ട് എഴുതണം. നമ്മുടെ രണ്ട് സൈഡും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അസറ്റ് സൈഡാണ് കൂടുതലെന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 28,250 ആണ്. അസറ്റ് സൈഡായിരുന്നു കൂടുതൽ, 28,250 രണ്ട് സൈഡിലും എഴുതി. അതിനുശേഷം ഈ കൂടിയ ടോട്ടലിൽ നിന്ന് കുറഞ്ഞ ടോട്ടൽ നമ്മൾ കുറയ്ക്കുന്നു. സാധാരണ ഒരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന പോലെ കൂടിയ ടോട്ടലിൽ നിന്ന് ഈ കുറഞ്ഞ ടോട്ടൽ 2,500, 5,000, 3,000, 28,250 നിന്ന് 3,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25,250. ഇതാണ് ക്യാപിറ്റൽ, അതായത് ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ തയ്യാറാക്കുന്ന അല്ലേ, അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ഈ ക്യാപിറ്റൽ എന്ത് ക്യാപിറ്റലായിരിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ ആണല്ലേ. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത് തന്നെ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആ തിയറി പാർട്ടും ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് ബാലൻസ് ഷീറ്റിന് തുല്യമാണെന്നുള്ളതും പറഞ്ഞത് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിനി പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് വരിക? അതിനുവേണ്ടി സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2018 അല്ലേ. പ്രോഫിറ്റാണോ ലോസ് ആണോ കണ്ടുപിടിക്കുന്നത് അതിനുവേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ, ഡ്രോവിങ്സും അഡീഷണൽ ക്യാപിറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് നേരിട്ട് ഈ രണ്ട് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ അത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കണം, 25,250. ഓപ്പണിംഗ് ക്യാപിറ്റൽ 20,000 നമുക്ക് നേരത്തെ തന്നിരുന്നു അല്ലേ. പ്ലസ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് 20,000. 25,250 നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഫിഗർ ആണല്ലേ. 25,000 വലിയ സംഖ്യയിൽ നിന്നാണ് ചെറുത് കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ 5,250 എന്തായിട്ട് വരും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് അതൊരു പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. ഇതാണ് സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം. ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് നമുക്ക് തയ്യാറാക്കാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. അതായത് രണ്ട് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, ഓപ്പണിംഗ് ഡേറ്റിലും ക്ലോസിംഗ് ഡേറ്റിലുമുള്ള അസറ്റ്സും ലയബിലിറ്റീസും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അത് തയ്യാറാക്കിയതിന് ശേഷം പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഇവിടെ ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും അല്ലാതെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെയും ഡ്രോവിങ്സ് എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അല്ലപ്പോഴേ ഡീറ്റെയിൽഡ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് അതുപോലത്തെ ഒരു പ്രോബ്ലം. W. Raman കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ബുക്സ് കീപ്പ് ചെയ്യുക. ഹിസ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് വെയർ അണ്ടർ. അയാളുടെ അസറ്റ്സും ലൈബിലിറ്റീസും, അയാളുടെ ക്യാപിറ്റലിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ അസറ്റ്സും ലൈബിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? അസറ്റ്സും ലൈബിലിറ്റീസും ഒപ്പം തന്നെ രണ്ട് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ട് ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത് 31/12/2017, 31/12/2018 രണ്ട് ക്ലോസിംഗ് ഡേറ്റുകളാണ് എന്നുള്ളത് നമുക്ക് തോന്നിയേക്കാം. ഇത് ക്ലോസിംഗ് ഡേറ്റ് തന്നെയാണ് 31/12/2017 അല്ലേ. പക്ഷേ 31/12/2018 അത് ഈ വർഷത്തെ അവസാനത്തെ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വിചാരിക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് അല്ലേ. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസുമാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റിൽ അസറ്റ്സും ലൈബിലിറ്റീസ് ആയിട്ട് വരിക അല്ലേ. 31/12/2017 കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എന്താണ്? 1/1/2018 ആണല്ലേ. അതായത് ഈ ഡേറ്റിൻ്റെ ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസം. അപ്പോൾ ഇതാണ് ശരിക്കും ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അതും തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാം. അതിനുശേഷം ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സും തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് നമുക്ക് തന്നിട്ടില്ല, നേരിട്ട് തന്നിട്ടില്ല, കഴിഞ്ഞ പ്രോബ്ലത്തിലൂടെ തന്നിട്ടില്ല. പകരം ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും തന്നിട്ടുണ്ട്. പിന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും തന്നിട്ടുണ്ട്. കൂടാതെ ഡ്യൂറിംഗ് 2018 ഹി ഇൻട്രൊഡ്യൂസ്ഡ് 20,000 അല്ലേ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ. അയാൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയാണ് എടുക്കേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് എടുക്കണം അല്ലേ. ഹി വിത്ഡ്രോ ₹300 എവറി മന്ത്. അയാൾ എല്ലാ മാസവും 300 രൂപ അയാൾ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ എല്ലാ മാസവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ മാസവും എവറി മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ വിഡ്രോവൽ എന്ന് പറയുന്നത് 300 × 12 ആണ് അല്ലേ. 12 മാസമാണുള്ളത്. അപ്പോൾ 12 × 300 3,600 രൂപ മൊത്തം അയാൾ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടെന്നും അത് മനസ്സിലാക്കണം. ഫോർ ഹിസ് ഡൊമസ്റ്റിക് എക്സ്പെൻസ്, ഡൊമസ്റ്റിക് എക്സ്പെൻസ് പ്രൈവറ്റ് എക്സ്പെൻസിന് വേണ്ടി വിത്ഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ വിഡ്രോവിങ്സിൽ അല്ലെങ്കിൽ ഡ്രോവിങ്സിൽ കൊടുക്കുക. അസർട്ടൈൻ ഹിസ് പ്രോഫിറ്റ്, അയാളുടെ പ്രോഫിറ്റ്, പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണ്, ഇനി നമുക്ക് ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31/12/2018
17, അതായത് 31/12/2017 എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ തന്നെയാണ് അല്ലേ, 1/1/2018 തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അതേ ഡേറ്റ് തന്നെ വെച്ചുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് തയ്യാറാക്കാം. ഈ വർഷാരംഭത്തിലുള്ള അസറ്റ്സിൻ്റെയും ലൈബിലിറ്റീസും അല്ലെ, അത് വെച്ചുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, ക്യാഷ് ആദ്യം തന്നിരിക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൊണ്ട് എടുത്ത് എഴുതി, ഫണ്ട് ഡെപ്റ്റേഴ്സ് എഴുതി, സ്റ്റോക്ക് എഴുതി, പ്ലാന്റ് ആൻഡ് മെഷീനറി കേട്ടോ, പ്ലാന്റ് ആൻഡ് മെഷീനറി ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 6500 എഴുതി അല്ലേ. ഫണ്ട് ക്രെഡിറ്റേഴ്സ് അത് ലൈബിലിറ്റിയാണ്, അത് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ എഴുതി 6600 അല്ലേ. ബിൽസ് പേയബിൾ അത് നോക്കുക, അത് ഓപ്പണിംഗ് ഡേറ്റിൽ ഇല്ല അല്ലേ, 600 രൂപ എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റിൽ മാത്രമേ ഉള്ളൂ, അത് പിന്നീട് വന്ന ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആകാം. ഈ വർഷത്തിൽ ഇടയ്ക്ക് എപ്പോഴും വന്ന ബിൽസ് പേയബിൾ എന്ന ലൈബിലിറ്റി ആകാം, അതുകൊണ്ടാണ് അത് ക്ലോസിംഗ് ഡേറ്റിൽ മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണിക്കാനില്ല. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫേസ് നമുക്കിപ്പോൾ ബാലൻസ് ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ അത് കൂട്ടി നോക്കുന്നു, കൂട്ടി നോക്കുമ്പോൾ 14700 ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ഇതിൽ നിന്ന് നമുക്ക് ഈ 1600 കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ ബാലൻസിംഗ് ഫിഗർ 13100 ലഭിക്കുന്നു. ഇതെന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം അല്ലേ. അത് തമ്മിൽ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലേ, ഇതുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 31/12/2018 അതായത് ക്ലോസിംഗ് ഡേറ്റിൽ ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം. ഇതുപോലെ തന്നെ തയ്യാറാക്കുക അല്ലേ. ഇത് ഇതിൻ്റെ എമൗണ്ടുകൾ മാറ്റം വരുമെന്ന് മാത്രമല്ല അല്ലേ, അതിൻ്റെ കൂടെ ബിൽസ് പേയ്മെൻ്റ് എമൗണ്ട് കൂടെ ഇവിടെ വരുന്നുണ്ട്, അതോടെ ഉൾപ്പെടെ നമുക്ക് തയ്യാറാക്കുന്നു. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 31/12/2018 അതായത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അസറ്റ് ക്യാഷ് എടുത്തെടുത്തുന്നു 250 ആണ്, 4600 ഫണ്ട് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് 3500, പ്ലാന്റ് ആൻഡ് മെഷീനറി 8500, ഫണ്ട് ക്രെഡിറ്റേഴ്സ് 1380 ആണ് അല്ലേ, 1380, ബിൽസ് പേയബിൾ ഉണ്ട് 600 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് നോക്കിയിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ അത് കണ്ടുപിടിക്കാം. കൂട്ടി നോക്കുക, 16850 ആണ് വരിക അല്ലേ ഇവിടെ, 16850. 16850-ൽ നിന്നും 1380 600 കുറച്ച് കഴിയുമ്പോൾ വലിയ ടോട്ടൽ ഇത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും എഴുതി, അതിൽ നിന്ന് ഈ ചെറിയ ടോട്ടൽ കുറയ്ക്കുന്നു. അപ്പോൾ 14870 കിട്ടും. ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 13100, ക്ലോസിംഗ് ക്യാപിറ്റൽ 14870. ഇനി 14870 എന്നുള്ളത് ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, അത് തയ്യാറാക്കുമ്പോൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഈ ക്ലോസിംഗ് ക്യാപിറ്റലാണ്. 14870 നിന്ന് അത് ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്കിനി സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ അത് തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കുക, സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2018, ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രൊഫോർമയിൽ തയ്യാറാക്കുന്നു. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 31/12/2018 നമ്മൾ അവസാനം കണ്ടുപിടിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 14870. അത് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിരിക്കുന്നു. അതിനുശേഷം ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയർ, ഇവിടെ ഡ്രോയിങ്സ് ഉണ്ടല്ലേ, ഡ്രോയിങ്സ് ഉള്ളതുകൊണ്ട് നമുക്കതിനെ ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം 300 രൂപ പെർ മന്ത് ആണ്, അതുകൊണ്ട് 300 × 12 3600 അല്ലേ, അത് ഇതിനൂടെ ആഡ് ചെയ്യുന്നു, 3600 ആഡ് ചെയ്യുന്നു. ഇനി എന്താണ് ഇവിടെ ഉള്ളത്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറച്ചാണ് കളയേണ്ടത് അല്ലേ. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറയ്ക്കണം, അത് ഓർത്തിരിക്കുക. ഇപ്പോൾ ഡ്രോയിങ്സ് ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 18470 ആണ്. അതിൽ നിന്ന് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മൾ ലെസ് ചെയ്യുന്നു. 2000 രൂപയാണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ, അത് നമ്മൾ ലെസ് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടുന്നു? 16470 കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടുന്ന എമൗണ്ട് അല്ലേ 16470 അല്ലേ, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അല്ലേ, അതിൽ നിന്ന് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച, അതായത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലൂടെ കണ്ടുപിടിച്ച ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അത് നമ്മൾ കുറയ്ക്കുമ്പോൾ 13100 രൂപയാണ് നമുക്ക് കിട്ടിയത്. അത് കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 16470. വലിയ എമൗണ്ട് സംഖ്യയാണ് അല്ലേ, വലിയ സംഖ്യയിൽ നിന്ന് 13100 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് പ്രോഫിറ്റ് ആണ് അല്ലേ. അത് നമ്മളെ വ്യത്യാസം പ്രോഫിറ്റ് ആയിരിക്കും, കാരണം ഇതാണ് വലിയ സംഖ്യ. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫിഗർ ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ 3370. അപ്പോൾ ഇതുപോലെ രണ്ട് രീതിയിലും പ്രോബ്ലങ്ങൾ ഏത് രീതിയിലും വരാം. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് പഠിച്ചിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. രണ്ട് തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആകാം, അത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കണം. എന്തിനു വേണ്ടിയാണ്? ആ വർഷം പ്രോഫിറ്റ് ആണോ
ലോഫാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ തിയറി ഭാഗങ്ങളും ഒപ്പം തന്നെ പ്രോബ്ലം ഭാഗങ്ങളും ഇതുപോലെ ഇത് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ വരാം. 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ആയിട്ട് ഇത് മാത്രമായിട്ടും ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനും മറന്നു പോകരുത്. പല ആളുകളും കമൻറ്റ് ബോക്സിൽ ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലുള്ള കമൻറ്റുകൾ ഇടാനും മറന്നു പോകുന്നുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും വയ്ക്കുക. കൂടുതൽ കുട്ടികൾക്ക് ഈ ചാനൽ കൊണ്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൊണ്ട് ഉപകാരമുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ നല്ല ക്ലാസ്സുകൾ ഇടുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനുവേണ്ടി അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം പരമാവധി ക്ലാസ് ഗ്രൂപ്പിലും മറ്റൊന്ന് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം.